നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യമാവ് ഉൾപ്പെടെ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അതോറിറ്റി. രാജ്യത്ത് ഭക്ഷ്യമാവിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഘോഷാവസരങ്ങളിലും വെക്കേഷൻ സമയത്തും കുത്തനെ വരുന്ന വിമാന ടിക്കറ്റ് നിരക്കിൽ ഇടപെടലുണ്ടാകണമെന്ന പ്രവാസികളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. ഈ വിഷയത്തിൽ ഇടപെടാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും നിലപാട് വ്യക്തമാക്കി. ഇതോടെ വർഷങ്ങളായി വിമാന കമ്പനികൾ നടത്തുന്ന സീസൺ കൊള്ള തുടരും. ഓണം സീസണിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർധന നിയന്ത്രിക്കാൻ ഇടപെടണമെന്ന കേരളത്തിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നിരസിച്ചു. സിവിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ആവശ്യം തള്ളിയത്. ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള അവകാശവും അധികാരം വിമാന കമ്പനികൾക്കുള്ളതാണ്. ഓണസമയത്ത് മറ്റു സമയത്തേക്കാൾ 9.77% വർധന മാത്രമേ ഉള്ളൂ. ഡൈനാമിക് പ്രൈസിംഗ് രീതിയായതിനാൽ യാത്രക്കാർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക മാത്രമേ മാർഗമുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും പരിശോധനകൾ തുടരാനും ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ ഹമ്മദ് അൽ സബ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് നടന്ന സുരക്ഷാ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമം എല്ലാവർക്കും ബാധകമാക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സജീവ സാന്നിധ്യം എല്ലായിടത്തും ഉറപ്പാക്കാനും സുരക്ഷാ വിഭാഗങ്ങൾക്കിടയിൽ സമ്പൂർണ്ണ ഏകോപനം നടത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു. സർക്കാർ ഏകജാല ആപ്ലിക്കേഷനായ സഹേൽ ആപ്പിൽ പുതിയ സേവനം അവതരിപ്പിച്ച കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. ഗാർഹിക തൊഴിലാളികൾക്ക് ആബ്സൻസ് പെർമിറ്റ് നൽകുന്ന സേവനമാണ് പുതുതായി ചേർത്തത്. ഇതോടെ 6 മാസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്തു കഴിയുന്ന ഗാർഹിക തൊഴിലാളികളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് സ്വമേധയാ റദ്ദാക്കുന്നത് തടയാൻ കഴിയും. സ്വദേശി സ്പോൺസറാണ് സഹേൽ ആപ്പിൽ ഇതിനായി പ്രത്യേക അപേക്ഷ നൽകേണ്ടത്. എന്നാൽ തൊഴിലാളിയുടെ താമസ രേഖ കാലാവധി ഈ കാലയളവിൽ സാധുവായിരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്ന നടപടിയുടെ ഭാഗമാണ് പുതിയ നടപടി. സർക്കാർ മന്ത്രാലയങ്ങളെ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയുടെ കമ്പ്യൂട്ടർ ശൃംഖലയുമായി ബന്ധപ്പെടുത്തിയാണ് സഹേൽ ആപ്പ് ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ 10 ലക്ഷത്തിലേറെ വരിക്കാരാണ് സഹേൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മരുന്നുകളുടെ പൂർണ്ണ വിവരങ്ങൾ അറിയുന്നതിനുള്ള സംവിധാനം കഴിഞ്ഞ ദിവസം സഹേൽ ആപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. മരുന്നുകളുടെ പേര് നൽകിയാൽ വിലയും മറ്റു വിവരങ്ങളും അറിയാൻ ഇതുവഴി കഴിയും. തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷൻ ടെക്സാസ് കുവൈറ്റ് ഈ വർഷത്തെ ഓണസംഗമം ഈദിൻ നിറവിൽ പൊന്നോണം എന്ന പേരിൽ സംഘടിപ്പിക്കും. അബ്ബാസിയ ആർട്ട് സർക്കിൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ആഘോഷത്തിന്റെ ഫ്ലെയർ പ്രകാശനം ചെയ്തു. പ്രസിഡന്റ് ജിയാഷ് അബ്ദുൽ കരീം, പ്രോഗ്രാം കൺവീനർ രതീഷ് വർക്കിലേക്ക് ഫ്ലെയർ നൽകി പ്രകാശനം നിർവഹിച്ചു. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 77th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ എല്ലാ ഇന്ത്യൻ പൌരന്മാരും കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ക്ഷണിച്ചു. രാവിലെ 7:30 എംബസി അങ്കണത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും. രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് അംബാസിഡർ ഡോക്ടർ ആദർ സേഖ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് ദേശീയ ഗാനാലാപനവും രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിക്കൽ എന്നിവ നടക്കും. എംബസിയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം. പരിപാടിക്ക് എത്തുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. സ്പോൺസർമാരുടെ വീടുകളിൽ നിന്ന് സ്ത്രീ തൊഴിലാളികളെ കടത്തിയ ടാക്സി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് മോറൽ പ്രൊട്ടക്ഷൻ ആൻഡ് ആന്റി ട്രാഫിക്കിംഗ് വിഭാഗമാണ് നടപടി സ്വീകരിച്ചത്. സ്പോൺസർമാരുടെ വീടുകളിൽ നിന്ന് തൊഴിലാളികളെ മറ്റു ജോലികൾക്ക് എത്തിച്ച പണവും കമ്മീഷനും പറ്റുകയായിരുന്നു ലക്ഷ്യം. പിടികൂടിയ ഡ്രൈവറെ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇയാൾ അറബ് വംശജനാണ്. രാജ്യത്ത് ഒരു സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഗാർഹിക തൊഴിലാളികൾ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നത് നിയമവിരുദ്ധമാണ്. ഇത്തരക്കാർക്കും അതിന് കൂട്ടുനിൽക്കുന്നവർക്കുമെതിരെ തൊഴിൽ നിയമലംഘന പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തും. ഈ വർഷം 2nd പാദത്തിൽ 913 പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ട്രാഫിക് വകുപ്പ് സസ്പെൻഡ് ചെയ്തു. വിവിധ നിയമലംഘനങ്ങൾ നടത്തിയതിനാണ് സസ്പെൻഷൻ. 3 മാസം മുതൽ 1 വർഷം വരെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയും ചില കേസുകൾ സ്ഥിരം റദ്ദാക്കുകയും ചെയ്തുവെന്ന് അധികൃതർ വിശദീകരിച്ചു. ഫോൺ ഉപയോഗിക്കുന്നത് ഗുരുതരമായ ലംഘനമാണെന്നും 2 പെനാൽറ്റി പോയിന്റുകളും ചുവന്ന ലൈറ്റ് മുറിച്ചു കിടക്കുന്നതോ അമിത വേഗതയിൽ വാഹനം ഓടിക്കുകയോ ചെയ്താൽ 4 പോയിന്റുകളും ചുമത്തും. 14 പെനാൽറ്റി പോയിന്റുള്ളവർക്കാണ് ആദ്യ സസ്പെൻഷൻ ലഭിക്കുക. 3 മാസത്തേക്ക് ലൈസൻസ് പിൻവലിക്കും. വീണ്ടും നിയമലംഘനങ്ങൾ ആവർത്തിച്ച 12 പോയിന്റുകൾ കൂടെ വന്നാൽ 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അതിനുശേഷം 10 പോയിന്റുകൾ വന്നാൽ 9 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. 6 പോയിന്റുകൾ കൂടെ വന്നാൽ 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. 5 പോയിന്റുകൾ കൂടെ വന്നാൽ ലൈസൻസ് റദ്ദാക്കൂ എന്നും അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെ ഡി 100 പിൾസും, 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 400 പിൾസും.
ഇന്നത്തെ വിനിമയ നിരക്ക് ഒരു ദിനാറിന് 268.24 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.